ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗുവൽവാർ എന്ന ഫിലിമിൻ്റെ സ്റ്റോറിയാണ് നോക്കുന്നത് കേട്ടോ. നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന നമ്മൾ പറയാനുള്ള ഒരു ഫിലിമായിരുന്നു ഗുവൽവാർ എന്ന് പറയുന്നത്. അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഉസ്മാനെ സെമ്പേനെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള സ്റ്റോറി എന്താ നോക്കാം. ഇനിയിട്ട് ബാക്കി ഫിലിംസിനെ കുറിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ഇതിലുള്ള ഹീറോൻ്റെ പേരാണ് ഗുവൽവാർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താന്ന് വെച്ചാൽ പിയറെ ഹെൻറി ടൗൺ എന്നാണ് കേട്ടോ. പിയറെ ഹെൻറി ടൗൺ എന്നാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ നിക് നെയിമാണ് ഗുവൽവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ. കൊല്ലപ്പെട്ട് എന്നുള്ളതിന് ശേഷമുള്ള ഇൻസിഡൻസുകളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഒരു ലഹളയിലാണ് ഇദ്ദേഹം മരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും അതുപോലെ കൂട്ടുകാരൊക്കെ മോർച്ചറിയിൽ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം നോക്കുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശവശരീരം അവിടുന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ശവശരീരം മാറിക്കൊടുത്തതായിരുന്നു. വേറൊരാളുടെ പകരം ഇദ്ദേഹത്തിൻ്റെ ശവശരീരം എടുത്തു കൊടുത്തതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂട്ടുകാരൊക്കെ അവിടുത്തെ പോലീസ് ചീഫും എല്ലാവരും എന്ത് ചെയ്തു, ഈ ഒരു ശവശരീരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. ബിക്കോസ് ആർക്കാണ് മാറിക്കൊടുത്തതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്, ആ ശവശരീരം ഒരു മുസ്ലിം സെമിറ്ററിയിലാണ് അടക്കിയത് എന്ന് കേട്ടോ. ഒരു മുസ്ലിം കുടുംബത്തിനാണ് ആ ഒരു ശവശരീരം കൊടുത്തിട്ടുള്ളത്. സോ അവരെന്താണ്, മുസ്ലിങ്ങൾ അവരുടെ പള്ളിയിലായിരിക്കും ആ ഒരു ശവശരീരം മറവ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇവർക്കാണെങ്കിൽ മുസ്ലിംസിൻ്റെ ആ ഒരു പള്ളിയിൽ ഈ ആളുകൾക്ക്, അതായത് ഈ സെമിറ്റേറിയിൽ കത്തോലിക്കനായുള്ള ടൗണിൻ്റെ കുടുംബാംഗങ്ങൾ കയറിയാൽ ആ ഒരു സ്ഥലം എന്താവും, അശുദ്ധമാക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ അവർ ഈ ഒരു സെമിറ്റേറിക്ക് അടുത്തേക്ക് കടക്കാനോ ആ ഒരു ശരീരം പുറത്തെടുക്കാനോ ഇവർ സമ്മതിക്കുന്നില്ല എന്നാണ് കേട്ടോ. ബിക്കോസ് അങ്ങനെ അവർ ചെന്നാൽ അശുദ്ധിയാവും എന്നുള്ളതാണ് അവരുടെ വിശ്വാസങ്ങൾ. അങ്ങനെ അതാണ് ഇതിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സെമിറ്ററി ഓരോ വികാരങ്ങളുടെയും സംഘടനകളുടെയും ഒരു പോർക്കളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, ഗുവൽവാർ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ കൂടി ഒരു പ്രശ്നക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ്. മരിച്ചതിന് ശേഷവും എന്താണ് ഇവിടെ തർക്കമാണ് നടക്കുന്നത്. സോ മരിച്ചിട്ടും ഇദ്ദേഹം ഒരു പ്രശ്നക്കാരനായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. പക്ഷേ ഗുവൽവാർ എന്തായിരുന്നു, ഒരു നല്ല ആളായിരുന്നു, നല്ലൊരു വാഗ്മി ആളായിരുന്നു കേട്ടോ. വാഗ്മി ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയക്കാരെയൊക്കെ അവർ വിദേശത്ത് നിന്നും ഫുഡ് എയ്ഡ് കടത്തി സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ അധിക്ഷേപിക്കുകയും നാണം കെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത്തരം സഹായങ്ങൾ, അങ്ങനെ ഫുഡൊക്കെ സ്വീകരിക്കുന്ന, വിദേശത്ത് നിന്നും ഫുഡ് സ്വീകരിക്കുന്ന സഹായങ്ങളൊക്കെ അവരെ നശിപ്പിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അവരുടെ അന്തസ്സ് നശിച്ചു പോകുമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി, ഈ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. മാറിയിട്ട് മോർച്ചറിയിൽ നിന്നും മൃതദേഹം മാറിക്കൊണ്ടുപോകുന്നു, ഒരു മുസ്ലിം മോസ്കിൽ അത് മറവ് ചെയ്യുന്നു. സോ അതിന് പറ്റിയിട്ടുള്ള തർക്കങ്ങളാണ് കേട്ടോ. ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നത് നമ്മുടെ മതങ്ങൾ തമ്മിലുള്ള സംഘടനകളാണ് കേട്ടോ. അതായത് ദ ഫിലിം എക്സ്പ്ലോർ ദ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിസം, നേഷണലിസം ആൻഡ് കൊളോണിയലിസം ആൻഡ് ദ ബിറ്റ്വീൻ റിലീജിയൻസ് കേട്ടോ. ദിസ് ആർ ദ പ്രോബ്ലം സെനഗൾ ഫേസസ് സ്പെസിഫിക്കലി ആൻഡ് ആഫ്രിക്ക ഫേസസ് ഇൻ ദ ജനറൽ വേ. ആഫ്രിക്കയിൽ സെനഗാളിൽ എപ്പോഴും ഫേസ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ഇതായിരുന്നു എന്നാണ് കേട്ടോ. ഈ ഒരു കൊളോണിയലിസം, നേഷണലിസം, മോഡേണിസം, അതുപോലെ റിലീജിയണിസം ഒക്കെ കേട്ടോ. ഇത്രയാണ് ഈ ഒരു ഫിലിമിൽ പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.